നിങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലൈന്റ്സ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇതെന്താ കൈവച്ചിരിക്കുന്നത്? ഇതാണ് എന്റെ പ്രൊഡക്റ്റ് മേങ്ങാ തേക്ക ബൾക്ക പാറ. എന്തോന്നാ എന്തോന്നാ? മേങ്ങാ തേക്ക ബൾക്ക പാറ. ഡീസന്റ് വിടല്ലേ. അപ്പൊ നിങ്ങക്ക് വെളുക്കാൻ ആഗ്രഹം ഉണ്ടോ? ഇല്ല. ഇത്രയോ ചേലെല്ലാം ആക്കിട്ട് നീ കറത്തിട്ടുണ്ടാവ ഒരു മാജയില്ലപ്പോ. ഇവൻ മലയാളിയല്ലേ? ഓ എന്ത് ഇത്? എന്തോന്ന് ഭാഷ തള്ളക്ക് വിളിക്കും പോലെ ഇരിക്കുന്നു. ഓരോ സ്കിൻ ടോൺ ഉണ്ട്, അതറിയോ? അതൊക്കെ അറിയാം. അത് തുറന്ന് പറയാൻ എന്താ ഇത്ര മടി? താങ്കളുടെ സ്കിൻ ടോൺ ഏതാ? എന്റെ അവന്റെ സംശയം തുറന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പിന്നെ എന്റേത് വേറെ തന്നെ വെളുത്തിട്ട് നശിപ്പിച്ചു. വെളുത്തിട്ടെന്നുള്ള സ്കിൻ ടോൺ ഒന്നും ഇല്ല അവിടെ. ഞാൻ എങ്ങനെ വിചാരിച്ചു പോയി. നമുക്ക് കുറെ ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. എന്താ ബെനിഫിറ്റ്? കേട്ടോ ബാലു, ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോകും. നമ്മുടെ മുഖത്തുള്ള കലകള്, പിമ്പിൾ, കലകൾ പോകും. റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഡോട്ട്സ് ഉണ്ടെങ്കിൽ അത് പോകും. ഓരോന്നിനെ കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നു. പിന്നെ അതല്ല, പത്ത് ദിവസം കൊണ്ട് നിനക്ക് എന്നെ പോലെ ആവാ. എന്റെ പൊന്നോ വേണ്ട. എന്നെ പോലെ ആണോ? എന്നെ പോലെ എനിക്ക് ആവണ്ടല്ലോ. ഇന്നലെ രാത്രി ആ ശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? ഇപ്പോഴത്തെ ജനറേഷനിൽ കുറെ ആള് വൈറ്റ് അല്ലോ നോക്കുന്നു. ഇപ്പോഴത്തെ ഞാൻ അവിടുന്ന് പരാക്രമം പാഞ്ഞാണ് ഇവിടെ എത്തിയത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? തൃപ്തിയായില്ലേ? താനിന്ന് അനുഭവിക്കും.